നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മുടെ ആരാധ്യനായ എം പി അബ്ദുൽ വഹാബ് നടത്തിയ ഒരു രോദനം നമ്മൾ കേട്ടതാണ്. ഒരു അച്ഛൻ്റെ രോദനം എന്ന് പറയും പോലെ ഒരു രോദനമാണ് അബ്ദുൽ വഹാബ് എം പി നടത്തിയത്. അദ്ദേഹത്തിൻ്റെ മകൻ ഷാർജയിൽ ഒരു ചടങ്ങിൽ പങ്കെടുത്ത് തിരികെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയപ്പോൾ ദേഹപരിശോധനയ്ക്ക് വിധേയനാക്കി, വസ്ത്രം അഴിച്ചു പരിശോധിച്ചു, അതിനുശേഷം അടുത്തുള്ള ഒരു ആശുപത്രിയിൽ കൊണ്ടുപോയി എക്സ്റേ എടുപ്പിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ ദേഹപരിശോധനയ്ക്കായി കൊണ്ടുപോകുന്ന സമയത്ത് ഈ യുവാവ് താൻ ഒരു എം പിയുടെ മകനാണ്, എം പി അബ്ദുൽ വഹാബിൻ്റെ മകനാണ് എന്ന് ഈ കസ്റ്റംസ് ഉദ്യോഗസ്ഥരോട് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ കൂടുതൽ പരിശോധനകൾ വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കസ്റ്റംസ് ഇങ്ങനെ വസ്ത്രമഴിച്ച് പരിശോധിക്കുന്നു, തുടർന്ന് എക്സ്റേ പരിശോധന അടക്കം നടത്തി എന്നാണ് വലിയ പരാതിയായി കഴിഞ്ഞ ദിവസം അബ്ദുൽ വഹാബ് എം പി പറയുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ വിമർശനം കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്കും കേന്ദ്ര സർക്കാരിനും ഒക്കെ എതിരെയാണ്. മകന് താടിയുണ്ട്, ആ താടി കണ്ടിട്ടാണ് ഒരു പക്ഷേ ഈ കസ്റ്റംസ് പരിശോധിച്ചത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ശക്തമായ പരിശോധനകൾ നടത്തിയത് എന്ന് അടക്കം ഇപ്പോൾ അബ്ദുൽ വഹാബ് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അത് ഈ പ്രശ്നത്തിന്മേൽ ഒരു വർഗീയത ചാലിച്ച് ഇതിനെ ഒരു വിവാദ വിഷയമാക്കി മാറ്റാനുള്ള ഒരു ശ്രമം കൂടിയാണ്. തൻ്റെ മകന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നേരിട്ട ഒരനുഭവത്തെക്കുറിച്ചാണ് അദ്ദേഹം, ഈ അനുഭവത്തെയാണ് അദ്ദേഹം വിവാദമാകാൻ ശ്രമിക്കുന്നത്. തീർച്ചയായും അദ്ദേഹം വിമർശിക്കുന്നത് കസ്റ്റംസ് ഉദ്യോഗസ്ഥരെയും കേന്ദ്ര സർക്കാരിനെയും ഒക്കെയാണ്. കാരണം അറിയാം, ഇതിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ മകൻ മുസ്ലിമാണ്, കേന്ദ്ര സർക്കാർ മുസ്ലിം വിരുദ്ധത പ്രകടിപ്പിക്കുന്നു എന്ന് ഈ പ്രചരിപ്പിക്കണം, അതിന് വേണ്ടിയിട്ടുള്ള രോദനമാണ്. പക്ഷേ ശ്രീ അബ്ദുൽ വഹാബ് എം പി ഓർമ്മിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇക്കാര്യത്തിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥരെയോ കേന്ദ്ര സർക്കാരിനെയോ ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കേരളത്തിലെ വിമാനത്താവളങ്ങളിൽ സ്വർണ്ണക്കടത്ത് പിടികൂടാത്ത, വാർത്ത റിപ്പോർട്ട് ചെയ്യാത്ത ഏതെങ്കിലും ഒരു ദിവസമുണ്ടോ എന്ന് ശ്രീ അബ്ദുൽ വഹാബ് എം പി ഒന്ന് പരിശോധിച്ചു നോക്കണം. താങ്കളൊരു ജനപ്രതിനിധിയാണ്, ഇത്തരം കാര്യങ്ങളിൽ വളരെ സധൈര്യപൂർവ്വം ഉള്ള ഒരു ഇടപെടൽ ആവശ്യമാണ് താങ്കളെപ്പോലുള്ളവരുടെ ഭാഗത്തു നിന്നും. സ്വർണ്ണക്കടത്ത് കേരളത്തിലെ വിമാനത്താവളങ്ങളിൽ പിടികൂടുന്നത് റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത ഏതെങ്കിലും ഒരു ദിവസമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതുമാത്രമല്ല, ഈ കേസുകളിൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് പിടിയിലാകുന്നവരുടെ പേര് പരിശോധിച്ചാൽ തന്നെ അവരിൽ ഭൂരിഭാഗവും ഒരു പ്രത്യേക മതവിഭാഗത്തിൽ നിന്നുള്ളവരാണ് എന്നും നമുക്ക് മനസ്സിലാകും. ഈ കാര്യങ്ങൾ അബ്ദുൽ വഹാബ് എം പി ഒന്ന് പരിശോധിച്ച് മനസ്സിലാക്കണം. എന്താണ് ഇതിൻ്റെ കാരണങ്ങൾ? എന്തുകൊണ്ടാണ് ഇത്രയും അധികം സ്വർണ്ണക്കടത്ത് മലദ്വാരത്തിൽ ഒളിപ്പിച്ച് ക്യാപ്സ്യൂൾ രൂപത്തിൽ വിഴുങ്ങി മറ്റ് അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച് അങ്ങനെ എന്തെല്ലാം മാർഗങ്ങളിലൂടെയാണ് സ്വർണ്ണക്കടത്ത് കേരളത്തിൽ നടക്കുന്നത് എന്ന് ദിനം പ്രതി നമ്മൾ വായിച്ചറിയാറുണ്ട്? അപ്പോൾ ഇത്തരത്തിലുള്ള കടുത്ത പരിശോധനകൾക്ക് വളം വെച്ച് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കടുത്ത പരിശോധനകൾ വേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഇതിൻ്റെ ഉത്തരവാദികൾ ആരാണ് എന്ന് ചോദിച്ചാൽ അബ്ദുൽ വഹാബ് എം പി കൈ ചൂണ്ടേണ്ടത് അവർക്കു നേരെയാണ്. കേരളത്തിൽ രാജ്യവിരുദ്ധമായ അനധികൃതമായ സമാന്തര സാമ്പത്തിക പ്രവർത്തനം നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണ് ഈ കള്ളക്കടത്ത്. സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഈ പിടിക്കപ്പെടുന്നത്. ഇത്രയധികം നിതാന്ത ജാഗ്രത ഈ ഉദ്യോഗസ്ഥർ കാട്ടിയില്ലായിരുന്നുവെങ്കിൽ ഈ അബ്ദുൽ വഹാബ് എം പി പറയുന്നത് പോലെയാണ് ഉദാസീനതയോടുകൂടി എം പിയുടെ മകൻ എന്ന് പറയുമ്പോഴേക്കും എല്ലാവരെയും പരിശോധനയില്ലാതെ കടത്തിവിടാൻ തക്ക സാഹചര്യമാണോ കേരളത്തിലെ വിമാനത്താവളങ്ങളിൽ ഉള്ളത് എന്ന് അബ്ദുൽ വഹാബ് എം പി ഒന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ഇക്കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചാൽ താങ്കൾക്ക് ബോധ്യപ്പെടും. ഇനി എം പി എന്ന് പറഞ്ഞില്ല, അദ്ദേഹത്തിൻ്റെ മറ്റൊരു വിമർശനം കസ്റ്റംസിനെതിരെ നടത്തുന്നത് ഒരു സോഷ്യൽ പ്രൊഫൈലിംഗ് എന്നൊരു സംഭവമുണ്ട്. ഒരാളെ പരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് പല രീതിയിൽ കസ്റ്റംസിന് അലേർട്ട് കിട്ടിയേക്കാം. ആരെങ്കിലും വിളിച്ചു പറയുന്നതാകാം, ആരെങ്കിലും നൽകുന്ന സൂചനകളാകാം, ഇൻ്റലിജൻസ് ഇൻപുട്ടുകളാകാം, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ നിന്ന് വരുന്ന അലേർട്ടുകളാവാം, ഇതെല്ലാം പരിശോധനയ്ക്കിടെ ലഭിക്കുന്ന അലേർട്ടുകളാവാം. ഇതൊക്കെ ഒരാളെ കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് പരിശോധിക്കേണ്ടി വരും ഈ സമയത്ത് എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അങ്ങനെ പരിശോധിക്കേണ്ടി വരുമ്പോൾ അതിന് മുന്നെയായി സോഷ്യൽ പ്രൊഫൈലിംഗ് നോക്കണം എന്നാണ് എം പി പറയുന്നത്. പ്രിയപ്പെട്ട അബ്ദുൽ വഹാബ് എം പി ഒരു കാര്യം മനസ്സിലാക്കണം, ഈ സോഷ്യൽ പ്രൊഫൈൽ നടപ്പാക്കണമെന്ന് പറയുമ്പോൾ ഇവിടെ യു എ ഇ കോൺസുലേറ്റിലേക്ക് വന്ന ഒരു ബാഗിലാണ് ഇത്രയധികം കോടിക്കണക്കിന് രൂപയുടെ സ്വർണം കണ്ടെത്തിയത് എന്ന് ഓർമ്മ വേണം. ഈ ബാഗ് വിട്ടുകിട്ടാനായി വിളിച്ചു പറഞ്ഞത് അല്ലെങ്കിൽ സമ്മർദ്ദം ചെലുത്തിയത് കേരള മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു എന്ന് ഓർമ്മ വേണം. എന്ന് മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വന്ന ഒരു ബാഗിലാണ് ഈ കള്ളക്കടത്തിന് പകരമായി നൽകുന്ന
dollar, അതായത് റിവേഴ്സ് ഹവാല കടത്തിക്കൊണ്ട് പോയത് എന്ന ആരോപണമുള്ളത് എന്ന് ഓർമ്മ വേണം. അപ്പോൾ പിന്നെ എം പിയുടെ മകനാണ് എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി പരിശോധിക്കുന്നതിൽ എന്താണ് തെറ്റ്? ഈ സാഹചര്യങ്ങളാണ്, കേരളത്തിലെ സാഹചര്യങ്ങളാണ് ഇത്തരത്തിലുള്ള പരിശോധനകൾക്ക് അധികൃതരെ നിർബന്ധിക്കുന്നത്. സ്വർണ്ണക്കടത്ത് പ്രത്യേകിച്ചും കേരളത്തിലെ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ നേരിടുന്ന ഒരു വലിയ വെല്ലുവിളി തന്നെയാണ്. ഒരു യാത്രക്കാരനെയും പരിശോധനയില്ലാതെ കടത്തിവിടാൻ അവർക്ക് കഴിയുന്നില്ല. അതിനവർ പല രീതിയിലുള്ള മാർഗങ്ങൾ ഉപയോഗിച്ചെന്നിരിക്കും. ഉത്തരവാദികൾ ആരാണ്? ഈ സമൂഹം തന്നെയാണ്. ഈ അധികാരത്തിൻ്റെ മറവിൽ സ്വർണ്ണക്കടത്തിനും ഡോളർ കടത്തിനും മറ്റ് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ഒക്കെ കൂട്ടുനിൽക്കുന്ന ഭരണകൂടത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന രാഷ്ട്രീയക്കാർ തന്നെയാണ്. അതുകൊണ്ട് എം പിയുടെ മകൻ എന്ന് പറയുമ്പോൾ ഒന്നുകൂടി പരിശോധിച്ച് അല്ലെങ്കിൽ ഒരു എക്സ്റേ കൂടി എടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്ന് മനസ്സിലാക്കണം. ശ്രീ അബ്ദുൾ വഹാബ് എം പി. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.